കർമനുസിലേക്ക് സ്വാഗതം എല്ലാം പൂർത്തിയായിരിക്കുന്നു എല്ലാം ഭംഗിയായി നടത്തി വെറും മുപ്പത്തിരണ്ട് മണിക്കൂറുകൾ മാത്രം അതിനുള്ളിൽ ഭാരതത്തിൽ ചില മാറ്റങ്ങൾ വന്നിരിക്കുന്നു ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളയുന്ന പ്രമേയം ലോക്സഭയും പാസാക്കി മോദി സർക്കാരിന് മുകളിൽ ജനാധിപത്യം മാത്രം എതിർപക്ഷങ്ങളുടെയോ വിഘടനവാദികളുടെയോ ഒരു ദേശവിരുദ്ധ ചിന്താഗതിയും ഇനി വിലപ്പോകില്ല എന്ന് തെളിഞ്ഞിരിക്കുന്നു ലോക്സഭയിൽ ഷായുടെ ബില്ലിനെതിരെ ആസൂത്രിതമായി നീങ്ങാൻ വാളെടുത്തവരെല്ലാം ഇതാ ഇളിഭ്യരായി താഴ്ന്നു കിടക്കുന്നു അമ്പത്തിയൊന്ന് പേർ പ്രമേയത്തെ അനുകൂലിച്ചു എഴുപത്തിരണ്ട് പേർ എതിർത്തു കഴിഞ്ഞ ദിവസം രാജ്യസഭയും പ്രമേയം പാസ്സാക്കിയിരുന്നു ജമ്മു കാശ്മീരിലെ വിഘടനവാദികളുമായി ചർച്ചയില്ലെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ കാശ്മീരിലെ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ചയാകാം വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ പ്രത്യേക പദവി നീക്കില്ലെന്നും ലോക്സഭയിൽ അമിത്ഷാ വ്യക്തമാക്കി കാശ്മീർ ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമാണ് പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യയുടേതാണെന്നും ഷാ പറഞ്ഞു ജമ്മു കാശ്മീർ ബിൽ നോട്ട് നിരോധനം പോലെ മറ്റൊരു ദുരന്തമായിരിക്കുമെന്ന് കോൺഗ്രസ് എം പി ശശി തരൂർ അഭിപ്രായപ്പെട്ടു നോട്ട് നിരോധനം പ്രഖ്യാപിച്ച വേളയിൽ ഏറെ പ്രശംസിക്കപ്പെട്ടെങ്കിലും ദുരന്തമാണെന്ന് പിന്നീട് തെളിഞ്ഞു കാശ്മീരിലെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ സർവകക്ഷി സംഘത്തെ എപ്പോഴാണ് കൊണ്ടുപോകുന്നതെന്ന് അമിത്ഷാ വ്യക്തമാക്കണമെന്നും തരൂർ ആവശ്യപ്പെട്ടു കാശ്മീർ ഇന്ത്യയുടെ ആഭ്യന്തര പ്രശ്നമാണോ എന്ന് കോൺഗ്രസ് ലോക്സഭാ കക്ഷി നേതാവ് അധീർ രഞ്ജൻ ചൗധരി ചോദിച്ചത് കോൺഗ്രസിന് കുരുക്കായി അധീറിന്റെ പ്രസ്താവനയിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അതൃപ്തി പ്രകടിപ്പിച്ചു കാശ്മീർ ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമാണോ എന്നും നിയമനിർമ്മാണത്തിൽ പാർലമെന്റിന് അധികാരമുണ്ടോ എന്നുമാണ് അധീർ ചോദിച്ചത് ഇനിയും ഐക്യരാഷ്ട്ര സംഘടനയിലേക്ക് പോകാനാണോ കോൺഗ്രസ് ആഗ്രഹിക്കുന്നതെന്ന് അമിത്ഷാ തിരിച്ചടിച്ചതോടെ അധീറിന്റെ നിലപാട് മായപ്പെടുത്തി കാശ്മീർ ഇന്ത്യയുടെ ഘടകമാണെന്നും നിയമനിർമ്മാണത്തിന് പാർലമെന്റിന് അധികാരമുണ്ടെന്നും ഷാ വ്യക്തമാക്കി കാശ്മീർ വിഷയം യു എനിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഇമ്രാൻഖാൻ പറഞ്ഞിരുന്നു കാശ്മീരിൽ നടപ്പിലാക്കുന്നത് ബി ജെ പിയുടെ ന്യൂനപക്ഷ വിരുദ്ധ നിലപാടാണെന്നും അദ്ദേഹം ആരോപിച്ചു സംഭവ വികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും കാശ്മീർ വിഷയം തീർത്തും ആഭ്യന്തര ആഭ്യന്തരകാര്യമാണെന്ന് ഇന്ത്യ അറിയിച്ചതായും യു എസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് മോർഗൻ ഒർട്ടാഗസ് പറഞ്ഞു മേഖലയിലെ സംഘർഷ സാഹചര്യം ആശങ്കയോടെയാണ് കാണുന്നതെന്ന് യു എൻ സെക്രട്ടറി ജനറൽ വക്താവ് സ്റ്റീഫൻ ഡുജാറിക് പറഞ്ഞു ബില്ലിനെ എതിർത്ത് തൃണമൂൽ കോൺഗ്രസിന്റെയും ബി ജെ പി സഖ്യകക്ഷിയായ ജെ ഡി യുവിന്റെയും അംഗങ്ങൾ സഭ വിട്ടിറങ്ങി ബി എസ് പിയും ടി ഡി പിയും ടി ആർ എസും വൈ എസ് ആർ കോൺഗ്രസും ലോക്സഭയിലും സർക്കാരിനൊപ്പം നിന്നു ജമ്മു കാശ്മീർ പ്രമേയം ലോക്സഭയിൽ അവതരിപ്പിച്ചപ്പോൾ കീറിയെറിഞ്ഞതിന് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് എം പിമാരായ ടി എൻ പ്രതാപനെയും ഹൈബി ഈടനെയും ചേംബറിലേക്ക് വിളിച്ചു വരുത്തി സ്പീക്കർ ശാസിച്ചു ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്